മതിച്ചു കുളിച്ചിരുന്ന കുളം പറ്റിയ ഏത് കുളം? ആ മൈതാനത്തിനപ്പുറത്തുള്ള മൈതാനം. ഓ, അതത്രയും മുമ്പ് മതിൽ കെട്ടി അവരുടേതാക്കിയല്ലേ. നിങ്ങളെന്നാൽ ഇത്രയും നാൾ കോമേഡായിരുന്ന ഇപ്പൊ മൈതാനം തിരിച്ചു വന്നേക്കണം. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാവുന്നു. വീട്ടിൽ ഭാര്യ മക്കൾ എല്ലാവരും ഉണ്ട്, പക്ഷെ ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്കാണ്. അല്ല, അപ്പോ അയൽവക്കം ഉണ്ട്? അവരും ഒറ്റയ്ക്കാണ്. എന്തോ ഒരു വല്ലാത്ത ഭയം തോന്നുന്നു. ആരെ എന്താ? അല്ല, ഒന്നുമില്ല, പഴയ പരിചയക്കാരനെ കണ്ടപ്പോ അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാണ്. എനിക്ക് മതി. അല്ല, എവിടെയാ നമുക്ക് കുറച്ചു നേരം വർത്താനം പറയാൻ പറ്റിയ ഒരിടം ഇരിക്കാറെന്ന്? പക്ഷേ അങ്ങനെ ഇരിക്കാൻ പറ്റിയ ഏടവേദാണ്, എവിടെയാണെന്ന് ഇരിക്കുക. എന്നാലേ നമുക്ക് നടക്കാം. വാ, എനിക്ക് നമുക്കിടയിൽ നിന്ന് പൊതുവിടങ്ങൾ കട്ടെടുത്തത് ആരാണ്? എന്തുണ്ടായിട്ട് എന്താ? നമ്മുടെ മക്കൾക്കെങ്കിലും കുറച്ചും കൂടി സ്വതന്ത്രമായൊരു ലോകം കുറച്ചുകൂടി മെച്ചപ്പെട്ടു. ശരിയാണ്, നമ്മുടെ മക്കൾക്ക് കളിക്കാനും ഒന്നിച്ചിരിക്കാനും ഒരു സ്ഥലം വേണം. വർത്തമാനങ്ങൾ പറയാനും സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും ഒരു ഇടം വേണം. സുഹൃത്ത്, നമുക്കിടയിൽ നിന്ന് പൊതു ഇടങ്ങൾ ഒളിച്ചു കടത്തിയത് ആരാണ്? നമ്മൾ സ്വറ പറഞ്ഞും കളിച്ചും ചിരിച്ചും ഇരുന്ന പൊതു കളിസ്ഥലങ്ങൾ, അതിർത്തികളില്ലാത്ത മനുഷ്യ സ്നേഹത്തിന്റെ നേർസാക്ഷ്യങ്ങളായ പൊതുമൈതാനങ്ങൾ ആരാണ് കട്ടെടുത്തത്? അവരവനിലേക്കുള്ള ഒതുക്കങ്ങൾക്ക് വേണ്ടി
വ്യാജ സ്വാസ്ഥ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപേക്ഷിച്ചിട്ട ഇടങ്ങൾ ആരൊക്കെയോ വളച്ചുകെട്ടി അവരുടേതാക്കി. നമുക്ക് ഒന്നിച്ചിരിക്കാൻ ഭൂമിയിൽ ഇപ്പോൾ ഒരിടവുമില്ല. ഭൂതകാല പനിക്കുളിരിൽ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പിറുപിറുപ്പുകളല്ലാതെ നമുക്കൊന്ന് മണ്ണിലിറങ്ങി നടക്കേണ്ടേ? ആരും കയറിപ്പോകാൻ പറയാത്തത്ര സ്വതന്ത്രമായ ഒരിടം. നമ്മുടെ മക്കൾക്ക് ആരവങ്ങൾ മുഴക്കി ആർത്തുല്ലസിക്കാൻ പാരസ്പര്യത്തിന്റെയും ഒത്തുചേരലിന്റെയും ഉന്മാദം അനുഭവിപ്പിക്കുന്ന ഇത്തിരി ഭൂമി കരുതി വെക്കണമായിരുന്നു. അവനവനിലേക്ക് എന്നതിലപ്പുറം അവരിലേക്കുള്ള വഴികൾ കൂടിയുണ്ടെന്ന് നമ്മളുടെ മക്കൾക്കും കാട്ടിക്കൊടുക്കാനാവുന്നില്ലെങ്കിൽ അവരെ പഴി പറഞ്ഞ് ഇനിയും കാലം കഴിക്കുന്നത് കുറ്റകരമാണ്. അതിർത്തികളില്ലാത്ത മാനവികതയുടെ മേൽവിലാസം കൊണ്ട് മാത്രം ചേർന്നിരിക്കാൻ കഴിയുന്ന ഒരിടം. ഒച്ച വെച്ച് വിയർത്ത് കുതിച്ച് കിതച്ച് ആരവങ്ങളായി നാടിനെ കുലുക്കി ഉണർത്തുന്ന ഒരു കളിക്കളം വേണം. സൗഹൃദവും പാരസ്പര്യവും കരുതലും പൂവിടുന്ന കൂട്ടിരിപ്പുകളാകാൻ നമുക്കൊരു മൈതാനം വേണം. ഒന്നിച്ചിരിപ്പിന്റെ പച്ചപ്പുകൾ മായ്ച്ചു കളയുന്ന കാലത്ത് ഒരിക്കലും ഒലിച്ചു പോകാത്ത മനുഷ്യത്വരുത്തുകളാകാനുള്ള ഒരു പൊതുയിടം വരും തലമുറയ്ക്ക് നൽകാൻ ഇതെങ്കിലും ചെയ്തു വെച്ചില്ലെങ്കിൽ നമ്മൾ മഹാ അപരാധികളായി മാറും.